മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 28. നമ്മളിങ്ങനെയാണല്ലോ വായിക്കുക, എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നുവെന്ന് നാം അനുമാനിക്കുന്നു. വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, അല്ലാതെ ഞാൻ ചില നിയമങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടാണ് നീതീകരിക്കപ്പെടുന്നുള്ള ചിന്ത തെറ്റായ ഒരു ധാരണയാണ്. ഒരിക്കലൊരു അച്ഛന് അനാഥനായ ഒരു നീഗ്രോ ബാലനെ കണ്ടുമുട്ടി. അവനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ വൈദികൻ അവൻ്റെ ദേഹത്ത് വെള്ളം തളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്നു മുതൽ നീ സാമുവേലായിരിക്കും, പ്രജാതിക്കാരനായ നിന്നെ മാമോദീസ നൽകി ക്രിസ്ത്യാനിയാക്കിയിരിക്കുന്നു. അതിനുശേഷം അവനെ തൻ്റെ കുശിനിക്കാരനായി നിയമിച്ചു. ഒരു ദിവസം ചന്തയിൽ പോയ സാമുവേൽ മാംസം കിട്ടാതെ മത്സ്യം വാങ്ങി വന്നു. ഭക്ഷണമേശയിൽ മാംസത്തിന് പകരം മത്സ്യം കണ്ട വൈദികൻ അരിശം വന്നു. ഇതെന്താടാ മാംസത്തിന് പകരം മത്സ്യം വിളമ്പിയിരിക്കുന്നത്? കുശിനിക്കാരനായ ബാലൻ ശാന്തനായി പറഞ്ഞാൽ, അത് മത്സ്യമല്ല മാംസമാണ്. ഞാനതിനെ അച്ഛൻ എന്നെ ചെയ്തതുപോലെ വെള്ളം തളിച്ച് ഇപ്പോൾ മുതൽ ഇത് മാംസമായിരിക്കും എന്ന് പറഞ്ഞ് മാംസമാക്കിയിട്ടുണ്ട്. അച്ഛനോട് ചേടാ വിട്ടി, വെള്ളം തളിച്ചാൽ മത്സ്യം മാംസമാകുമോ? അതിന് ബാലൻ പറഞ്ഞു, അച്ഛാ, വെള്ളം തളിച്ചാൽ ഞാൻ സാമുവേലാകുമെങ്കിൽ ഇതെന്തുകൊണ്ട് ആയിക്കൂടാ? നമ്മൾ അമിതമായി കർമ്മങ്ങളിലേക്ക് കടന്നു വരാതെ ആഴമായ വിശ്വാസത്തിൽ, ആന്തരികതയിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്കിത് പ്രേരണ നൽകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.